ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ല ഷെഫ് നുബുദ് ആൽക്കെമിസ്റ്റ് എന്ന ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിട്ടിക്കാച്ച് കേസരി റെസിപ്പി കേട്ടോ, 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലോസ്കി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതിമ. ഇതൊക്കെ ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി. ആദ്യം തന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടി തീ പിടിപ്പിക്കുക കേട്ടോ. തീ പിടിപ്പിച്ച ശേഷം ഉരുളി ചൂടാകാൻ വെക്കുക. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ദാരിദ്ര്യം കാണിക്കില്ല, ആവശ്യത്തിന് നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ദേ അണ്ടിപ്പരിപ്പിട്ട് മൂപ്പിക്കുക. അണ്ടിപ്പരിപ്പി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാത്തവരുണ്ട്, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് വാരി വിതറ എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ദേ ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് കരിഞ്ഞ് പോകല്ലേ, കരിഞ്ഞ് പോകാതെ ലൈറ്റ് കളറാവുമ്പോഴേക്ക് അവനെ അങ്ങ് കോരിയെടുത്ത് മാറ്റുക. ശേഷം ബാലൻസ് വരുന്ന നെയ്യിലേക്ക് റവ എടുത്തൊരു മറി മറിക്കുക കേട്ടോ. ഇതുപോലെ റവ എടുത്ത് മറിച്ച ശേഷം അവനെ ഒന്ന് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്മെല്ല് വരും, ഈ ഗീയും റവയും കൂടെ മൂത്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്നവരെ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അതിൽ കരിഞ്ഞ് പോകും. കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കരിഞ്ഞ് പോകല്ല, അത് നമ്മൾ ചെറിയ ചൂടിൽ വേണം ഇതിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാൻ. എന്നിട്ട് മൂത്ത ശേഷം അവനെയും മാറ്റി വെക്കുക. മാറ്റി വെച്ച ശേഷം നമ്മൾ റവ എന്തോരം എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഡബിൾ അളവിൽ വെള്ളം എടുക്കുക. വെള്ളത്തിലേക്ക് സാഫ്രോണിൽ കൊടുക്കുക, അപ്പോൾ ഒരു മഞ്ഞ കളർ കിട്ടും, അതുപോലെ നല്ല ടേസ്റ്റും കിട്ടും. എന്നിട്ട് അവനെയും കൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്യുക. ഇനി സാഫ്രോൺ ഇല്ലെങ്കിൽ ലൈറ്റായിട്ട് മഞ്ഞപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് ഓവറായിട്ടല്ല, അപ്പം മഞ്ഞപ്പൊടി ഒരു കുത്തലൊക്കെ ഉണ്ടാവും. മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇവനെ തിളച്ച് തിളപ്പിച്ച് തിളപ്പിച്ച് ഒന്ന് ടൈറ്റാക്കി എടുക്കുക. അതൊന്ന് ലൈറ്റായിട്ടൊക്കെ എടുക്കുമ്പോൾ തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കപ്പൊടി ഇട്ട ശേഷം അവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. സംഭവം മിക്സ് ചെയ്ത് നല്ല ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ റോസ്റ്റ് വെച്ചിരിക്കുന്ന റവ ദേ ഇതുപോലെ സ്ലോ മോഷനിൽ എടുത്തിട്ട് മറി മറിക്കുക കേട്ടോ. അവനെ ഇങ്ങനെ സ്ലോ മോഷനിൽ മറിച്ച ശേഷം ഇവനെ മിക്സ് ചെയ്യുക, നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോഴേക്ക് ഒന്ന് ടൈറ്റായി വരും. ടൈറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മധുരം വേണം, മധുരം ഉണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉള്ളൂ. കേസരിക്ക് എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇവനെ അങ്ങ് കുറുക്കുക. നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങ് കുറുക്കി കുറുക്കി എടുക്കുക. എന്ന് പറഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടില്ല, അലുവ ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് എളുപ്പമായിട്ട് നമുക്ക് 5 മിനിറ്റ് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ്സ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് നെയ്യും കൂടെ ഒഴിച്ചു വയ്ക്കുക. ആവശ്യത്തിന് ഒത്തിരി ഇട്ടാലും അതിനൊരു കുത്തലുണ്ടാവും. ഇതുപോലെ 2 സ്പൂൺ നെയ്യും കൂടെ ഇട്ട ശേഷം അവനെ നല്ലവണ്ണം അങ്ങ് കുറുക്കുക. കുറുക്കി 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 ടൈറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തീ ഒരു ഓവറായിട്ട് ഫ്ലെയിമുള്ള ലൈറ്റായിട്ടുള്ള തീയിലിട്ട് വേണം ഇവനങ്ങ് കുറുക്കാൻ. അപ്പോൾ ഇവൻ ഏകദേശം പെട്ടെന്ന് പെട്ടെന്ന് കുറുക്കി ആ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ കുറുക്കി ഒരു അലുവേദ ലെവലിൽ വരും. എന്നാൽ അപ്പോഴാണ് മയം കിട്ടുന്നത്, ഒരു നല്ല മയം, ഒരു സോഫ്റ്റൊക്കെ ആയി കിട്ടുന്നത്. അപ്പോൾ നല്ല സ്മെല്ലാകട്ടെ. ഇപ്പോൾ തന്നെ നല്ല ഗീയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല സ്മെല്ലാണ് എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഇവനെ സ്മെല്ലായി വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വയ്ക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ എടുത്തിട്ട് മറി മറിക്കുക എൻ്റെ ചങ്ങാതി. ഇതേ ഇതിലും കൂടെ ഇട്ട് ശേഷം അവനെ ഒന്നൊന്ന് മൊത്തത്തിൽ ഇതേ ഇതുപോലെ അങ്ങ് കലക്കി കൂട്ടണം കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലായി കേട്ടോ. ഇപ്പോൾ അവസാനമൊക്കെ ആകുമ്പോഴേക്ക് എല്ലാ രീതിയിലും നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്കിത് കൊതി വന്നിട്ട് രക്ഷയില്ല എൻ്റെ ചങ്ങാതി, ഒന്നും പറയാനില്ല. എന്നിട്ട് ഇതുപോലെ അങ്ങ് ദേ അലുവ കഷ്ണം തേച്ച് പിടിപ്പിക്കുന്ന പോലെ അങ്ങ് തേച്ച് പിടിക്കുക കേട്ടോ. സംഭവം കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ. ഇത്ര ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലോ അല്ലെ ഒരു പ്ലേറ്റിലോ, നല്ല പ്ലേറ്റിൽ കുഴി കുഴിവുള്ള ഒരു പ്ലേറ്റിലൊക്കെ ഇത് ഇതുപോലെ അലുവ കഷ്ണം സെറ്റ് ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ അവനങ്ങ് സെറ്റ് ചെയ്യുക കേട്ടോ. കേസരി എന്ന് പറഞ്ഞാൽ ഒരുപാട് മലയാളികളുടെ വീടുകളിൽ ഉണ്ടാക്കാറില്ല, പക്ഷേ ഇത് ഉണ്ടാക്കി ഒരു പ്രാവശ്യം നിങ്ങൾ നോക്ക്. എന്നിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് തന്നെ നമ്മളോട് പറ സംഭവം എങ്ങനെയുണ്ടെന്ന്. ഇത് ഇതുപോലെ ഗാർണിഷൊക്കെ ചെറിയക്ക് വെച്ച് ഗാർണിഷൊക്കെ വെച്ച ശേഷം നമ്മുടെ ഹോട്ടലിൽ വന്ന 2 ഗസ്റ്റിന് അങ്ങ് ഇത് കൊടുത്തിട്ട് അഭിപ്രായം എങ്ങനെയുണ്ട്. എല്ലാ പ്രാവശ്യം ഞാൻ തന്നെയല്ല കഴിച്ചിട്ട് നിങ്ങളോട് അഭിപ്രായം പറഞ്ഞത്. എന്നാൽ പിന്നെ നമ്മുടെ ഹോട്ടലിൽ വന്ന 2 ഗസ്റ്റിനും കൊടുത്താൽ ഇവരെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ദേ കഴിച്ച വാടെ കിളി പോയതുണ്ടോ. ഈ സാധനം വായിലേക്ക് വെച്ച് കഴിയുമ്പോഴേക്കും അലുത്തിറങ്ങുന്നൊരു ഫീലാണ്. ഇതിനു വേണ്ടി അധികം നമ്മൾ കഷ്ടപ്പെടുമെന്നും വേണം, തന്നെ അലുത്തിറങ്ങിയുള്ളൂ. അതുകൊണ്ടാണ് അവനെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിട്ടിലോസ്കി ആയിട്ട് ഒന്നും നോക്കണ്ട, ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചടുക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം.